ഫിലിം ഗാരേജിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. നാളെ 3 ടീസറുകളാണ് വിവിധ ഭാഷകളിലായിട്ട് പുറത്തുവരുന്നത്. അതിൽ ആദ്യത്തെ ടീസറാണ് ഭീഷ്മപർവം എന്ന സിനിമയുടെ ടീസർ. അമൽ നീരദിന്റെ സംവിധാനത്തിലെ മമുക്ക നായകനായെത്തുന്ന ഭീഷ്മപർവം എന്ന സിനിമയുടെ ടീസർ നാളെ വൈകിട്ട് 6 മണിക്ക് ഒഫീഷ്യലായിട്ട് പുറത്തുവരികയാണ്. മാർച്ച് 3 തിയേറ്ററുകളിലൊക്കെ എത്തുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എല്ലാം തന്നെ ഇന്ന് വന്നതോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഭീഷ്മപർവം എന്ന സിനിമയുടെ ടീസറിനായിട്ട് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിപ്പിലായിരുന്നു. എന്തായാലും നാളെ വൈകിട്ട് 6 മണിക്ക് വരുന്ന ആ ഒരു ടീസറിനായിട്ട് കാത്തിരിക്കാം. ഇന്ന് മലയാളത്തിലെ 6 മണിക്ക് അപ്ഡേഷൻ വന്നപ്പോൾ തമിഴ്നാട്ടിലും ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ 6 മണിക്ക് വന്നിരുന്നു. സൺ പിക്ചേഴ്സിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഇന്ന് 6 മണിക്ക് ഉണ്ടാകുമെന്ന് അവർ നേരത്തെ അറിയിച്ചിരുന്നു. രജനീകാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ തലൈവർ 169 അപ്ഡേഷനാണ് ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ നെൽസൺ തന്നെയാണ് രജനീകാന്തിനെ നായകനാക്കി 169 സിനിമ എടുക്കുന്നത്. അനിരുദ്ധ് ആ ഒരു സിനിമയ്ക്ക് സംഗീതം നൽകുന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേഷൻ എല്ലാം തന്നെ ഉടൻ വരുന്നതാണ്. രചനയുടെ ഏറ്റവും ഒടുവിലത്തെ സിനിമയ്ക്ക് ദുരന്തം അഭിപ്രായങ്ങളായിരുന്നു പുറത്തു വന്നതെങ്കിൽ പോലും ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനമെല്ലാം തന്നെ നമ്മുടെ ആരാധകർ വലിയ തരംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. നാളെ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലുമായിട്ടൊക്കെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഒരു ടീസർ വരികയാണ്. കാത് വാഗുല 2 കാതൽ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. വിജയ് സേതുപതി, നയൻതാര, സമന്ത തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ചിത്രത്തിന്റെ ടീസർ നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വരികയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഒടിടി റിലീസ് പ്ലാൻ ചെയ്യാനിരുന്ന സിനിമ കൂടിയായിരുന്നു ഈ ചിത്രം. എന്തായാലും സിനിമ തിയേറ്ററുകളിലൊക്കെ തന്നെയാണ് റിലീസിങ്ങിനായിട്ട് എത്തുന്നത്. കാത്തിരിക്കാം സിനിമയുടെ ടീസറിനായിട്ട്. നാളെ വരാനിരിക്കുന്ന 3 ടീസർ കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുമാണ്. പുനീത് രാജ്കുമാറിന്റെ ഏറ്റവും പുതിയ സിനിമയായ ജെയിംസ് എന്ന സിനിമയുടെ ടീസർ നാളെ ഫെബ്രുവരി 11 രാവിലെ 11:11 പുറത്തു വരികയാണ്. അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളെല്ലാം തന്നെ ജെയിംസിന്റെ ടീസറിനായിട്ട് ഏറെ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം ജെയിംസിന്റെ ടീസറിനായിട്ട്. മലയാളത്തിലെ നാളെ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വരികയാണ്. ആസിഫ് അലി, നിവിൻ പോളി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തി. നിവിൻ പോളി നിർമ്മിച്ച് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത സിനിമയാണ് മഹാവീര്യർ എന്ന സിനിമ. ചിത്രം ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു ഫാന്റസി എന്റർടൈനർ ആണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നാളെ ഫെബ്രുവരി 11 വൈകിട്ട് 7 മണിക്ക് പുറത്തു വരികയാണ്. വ്യത്യസ്തത നിറഞ്ഞ സിനിമയായതുകൊണ്ട് തന്നെ വ്യത്യസ്തത നിറഞ്ഞ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് നാം പ്രതീക്ഷിക്കുന്നത്. നാളെ വൈകിട്ട് 7 മണിക്ക് വരാനിരിക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനായിട്ട് കാത്തിരിക്കാം. ദുൽഖർ സൽമാന്റെ മാർച്ച് 3 തിയേറ്ററുകളിലൊക്കെ എത്തുന്ന സിനിമയാണ്. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ വരാനിരിക്കുന്ന ഹേയ് സിനാമിക എന്ന സിനിമ ചിത്രത്തിലെ 3 സിംഗിൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ 2 ഗാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 3 ഗാനമെല്ലാം തന്നെ മികച്ചതാണെങ്കിൽ പോലും മലയാളത്തിലുള്ള നമ്മുടെ തൈക്കുടം പ്രിഡിച്ച് കോപ്പി അടിച്ചതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ കേൾക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കൊറിയോഗ്രഫി അത്ര മികച്ചതായിട്ട് തോന്നിയില്ല എന്നത് കൂടി എടുത്തു പറയട്ടെ. എന്തായാലും ഹേയ് സിനാമിക എന്ന സിനിമയുടെ ടീസറാണ് ഇറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട പ്രേക്ഷകർ കാത്തിരിക്കുക.